ടേക്ക് പേജ് നമ്പർ 53, അതിലെ ഫസ്റ്റ് സെക്ഷൻ കൗണ്ട് ആൻഡ് റൈറ്റ് ദെൻ ആഡ് ആൻഡ് ടിക്ക് ദ കറക്റ്റ് ആൻസർ. അതായത് നമ്മൾക്ക് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് ആദ്യം കൗണ്ട് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ട് ടോട്ടൽ സമ്മ എത്രയാണെങ്കിലും അത് ടിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു സൈഡിൽ 3 ആപ്പിൾസും അപ്പുറത്തെ സൈഡിൽ 2 ആപ്പിൾസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര ആപ്പിൾസ് ഉണ്ട്, 3 + 2 അല്ലേ. അപ്പോൾ എത്രയാണ്, 5 എന്നുള്ളത് ടിക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ആ ജ്യൂസിൻ്റെ ഗ്ലാസ്സുകളാണ് അല്ലേ. ഒരു സൈഡിൽ 5 ഗ്ലാസ്സസും ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ 2 ഗ്ലാസ്സസും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്, കൗണ്ട് ചെയ്ത് നോക്കി നോക്കൂ. ആ 7 അല്ലേ, 5 + 2 = 7 ഗ്ലാസ്സസ് ഉണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എന്താണ്, ആ ഒരു സൈഡിൽ 7 ഐസ്ക്രീംസും ഉണ്ട്, അപ്പുറത്തെ സൈഡ് 2 ഐസ്ക്രീംസും ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര ഐസ്ക്രീംസ് ഉണ്ട്, കൗണ്ട് ചെയ്ത് നോക്കൂ. ആ 9 ഐസ്ക്രീംസ് ഉണ്ട്. അപ്പോൾ 7 + 2 = 9. ഓക്കെ, ഇനി സെക്കൻഡ് സെക്ഷൻ ആഡ് ദ നമ്പേഴ്സ് ആണ്. അവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സുകൾ തമ്മിലാണ് നമുക്ക് കൂട്ടേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ എ, 3 + 4. 3 ഫിംഗേഴ്സ് എടുക്കുക, 4 ഫിംഗേഴ്സും എടുക്കുക. ടോട്ടൽ എത്ര ഫിംഗേഴ്സായി, 7 ഫിംഗേഴ്സ് അല്ലേ. അപ്പോൾ 3 + 4 = 7. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 + 4. അപ്പോൾ 2 ഫിംഗേഴ്സ് എടുത്തു, 4 ഫിംഗേഴ്സും എടുത്തു അല്ലേ. ടോട്ടൽ എത്ര ഫിംഗേഴ്സ് എടുത്തു നമ്മൾ, 2 + 4 = 6 അല്ലേ. സി ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 5 + 3 അല്ലേ. അപ്പോൾ 5 ഫിംഗേഴ്സ് എടുത്തു, 3 ഫിംഗേഴ്സ് എടുത്തു. അപ്പോൾ 5 + 3 എത്ര ഫിംഗേഴ്സ് നമ്മൾ ടോട്ടൽ എടുത്തു, 8 ഫിംഗേഴ്സ് എടുത്തു അല്ലേ. അപ്പോൾ 5 + 3 = 8. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഡി, 1 + 3. അപ്പോൾ എത്ര എണ്ണം എടുക്കണം, 1 ഫിംഗറും എടുക്കണം, അതിൻ്റെ കൂടെ 3 ഫിംഗേഴ്സും കൂടെ എടുക്കണം. അപ്പോൾ ടോട്ടൽ എത്ര ഫിംഗേഴ്സ് നമ്മൾ എടുത്തു, കൗണ്ട് ചെയ്ത് നോക്കൂ. കൗണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര ഫിംഗേഴ്സ് എടുത്തു, 4 ഫിംഗേഴ്സ് എടുത്തു അല്ലേ. അപ്പോൾ 1 + 3 = 4. ഓക്കെ, ദെൻ ടേക്ക് പേജ് നമ്പർ 54. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ ഇ, 7 + 2. അപ്പോൾ 7 ഫിംഗേഴ്സ് എടുത്തു, 2 ഫിംഗേഴ്സും എടുത്തു. അപ്പോൾ ടോട്ടൽ എത്ര ഫിംഗേഴ്സ് കിട്ടി നമുക്ക്, ആ 9. നെക്സ്റ്റ് 4 + 4. 4 ഫിംഗേഴ്സും എടുത്തു, അപ്പുറത്ത് 4 ഫിംഗേഴ്സും എടുത്തു. ടോട്ടൽ എത്ര ഫിംഗേഴ്സ് എടുത്തു നമ്മൾ, 8 അല്ലേ. 4 + 4 = 8. ഇനി തേർഡ് സെക്ഷൻ, ചെക്ക് ദ അഡീഷൻ ദെൻ പുട്ട് എ ടിക്ക് ഓർ എ ക്രോസ്. അതായത് അവിടെ നമുക്ക് അഡീഷൻ്റെ കുറച്ച് പിക്ചേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യണം. തെറ്റാണെങ്കിലോ ക്രോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, ആദ്യത്തെ പിക്ചറിൽ 3 ഡക്സ് ഉണ്ട് അല്ലേ, രണ്ടാമത്തേലോ 2 ഡക്സ് ഉണ്ട്. അപ്പോൾ 3 + 2 ടോട്ടൽ എത്ര ഡക്സ് വരണം, 5 ഡക്സ് വരണം അല്ലേ. അപ്പോൾ ലാസ്റ്റ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുള്ള ഫിഗറിൽ എത്ര ഡക്സ് വന്നിട്ടുണ്ട്, 5 ഡക്സ് വന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് എന്താണ്, അത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ടിക്ക് ചെയ്തു. ഇനി രണ്ടാമത്തേൽ 4 പാരറ്റ്സും ഉണ്ട്, ഇപ്പുറത്ത് 2 പാരറ്റ്സും ഉണ്ട് അല്ലേ. അപ്പോൾ 4, 5, 6 പാരറ്റ്സ് ഈ സൈഡിലുണ്ട്, അപ്പുറത്തെ സൈഡിൽ എത്ര എണ്ണം ഉണ്ട്, അപ്പുറത്തെ സൈഡിലും 6 പാരറ്റ്സ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് അത് കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ടിക്ക് ചെയ്തു. നെക്സ്റ്റ് ഫിഗറിൽ ആദ്യം എത്ര ഫിഷുകളുണ്ട്, ആ 6, 7, 8 ഉണ്ട് അല്ലേ വൺ സൈഡിൽ. അപ്പോൾ അപ്പുറത്തെ സൈഡിലോ, അപ്പുറത്തെ സൈഡിൽ 9 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അത് ഈക്വൽ അല്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ ആ ഫിഗറിന് ക്രോസ് മാർക്ക് ഇട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ.